Hello, hi friends. Ellavarkkum Myfrox-ilekku swagatham. Innu nammal oru machine-inte problem video aanu cheyyunnathu. Appo idu nammude oru sadharana single machine aanu. Dharalam commentukal varunnathaanu ee wheel-inte prashnam kaaranam. Wheel karangunnilla, stuck aayittu nikkukayanu. Anganeyokke paranjittu ethu wheel aanennu pagudhi perum mention cheyyaarilla. Ee wheel aano atho thaazhathe wheel aano ennu. Endayalum njan rendu wheel-inte kaaryangalum ippol njan parayam. Comment cheyidittonnu enikku onnu koodal perkku manasilavunnilla ennu thonunnu. ആദ്യമായിട്ടൊന്ന് പറയട്ടെ, ചിലരൊക്കെ പറയുന്നുണ്ട് പുതിയ മെഷീനാണ്, പുതിയ മെഷീനായിട്ട് ഈ വീല് കറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കമൻറ്റ് വരുന്നുണ്ട്. പുതിയ മെഷീനാണെങ്കിൽ നിങ്ങൾ തൊടാനേ പോകണ്ട, കാരണം അതിന് വാറണ്ടി പീരീഡ് ഉള്ളതാവും. അപ്പോൾ നമ്മൾ കയറി പണിഞ്ഞു കഴിഞ്ഞാൽ അതവർ സമ്മതിക്കില്ല കടക്കാർ. അതുകൊണ്ട് നേരെ ഷോപ്പുകാരോട് തന്നെ ചെന്ന് പറയുക. ഒന്നാമത്തെ കാര്യം, ഒട്ടും കറങ്ങുന്നില്ലാത്തൊരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ പുതിയ മെഷീനായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇത് നല്ല ടൈറ്റ് ആയിരിക്കും. നമ്മളത് ചവിട്ടി ചവിട്ടി കറക്കി തന്നെ എടുത്ത് നിറഞ്ഞ് നല്ലപോലെ ഓയിലിട്ട് കറക്കി എടുത്ത് വേണം അതൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വർഷം പഴയതാണ്, നമ്മൾ ഒത്തിരി ഉപയോഗിച്ചിട്ടൊക്കെയുള്ള മെഷീനാണെങ്കിൽ ഇവിടെ പ്രോബ്ലം വരുന്നുണ്ട്. എന്താണ് പ്രോബ്ലം എന്നുള്ളത്, അപ്പോൾ ഇതിങ്ങനെ അനക്കുമ്പോൾ നിങ്ങൾക്കത് ചവിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ചിലരുടെ സ്ലോലി കറങ്ങുന്നു, അങ്ങനെയുണ്ട്, ചിലരുടെ ഒട്ടും കറങ്ങുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് വരുന്നത്. അപ്പോൾ സ്ലോ ആയിട്ട് കറങ്ങുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഇടുന്ന ബെൽറ്റ്. ഈ ബെൽറ്റ് ഒത്തിരി ടൈറ്റ് ആകരുത്, ഒത്തിരി ലൂസും ആകരുത്. ടൈറ്റ് ആയാൽ ഇത് കറങ്ങില്ല. നല്ല ടൈറ്റ് ആണെങ്കിൽ ഇതിങ്ങോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ലൂസാണെങ്കിൽ ഈ വീല് മാത്രം ഇങ്ങനെ കറങ്ങും, താഴത്തെ വീല് കറങ്ങില്ല. ഇതിങ്ങനൊരു ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഈ ബെൽറ്റ് കറങ്ങാതെ നമുക്ക് സ്റ്റിച്ച് ശരിയായിട്ട് വീഴത്തില്ല ലൂസാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആ ടെമ്പറിൽ തന്നെ ഈ ബെൽറ്റ് ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ബെൽറ്റ് കറക്റ്റ് ആണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഈ വീല് കറങ്ങും, നല്ല ഫാസ്റ്റായിട്ട് തന്നെ കറങ്ങും. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ നന്നായിട്ട് ഓയിൽ ഇടുക മെഷീനിൽ. അപ്പോൾ എങ്ങനെയാണ്, ഏതൊക്കെ പാർട്സിലാണ് ഓയിൽ ഇടേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക, ഓയിൽ ഇടുന്നതിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ. പിന്നെ നമ്മൾ ഓയിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഈ താഴത്തെ കാര്യം ഞാനൊന്ന് പറയാം. താഴത്തെ വീലിൻ്റെ കാര്യം, താഴത്തെ വീൽ നമ്മൾ ഇപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് ടൈറ്റ്, ഈ പെഡല് ചവിട്ടുമ്പോഴാണ് ബുദ്ധിമുട്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ആദ്യം നിങ്ങളിത് ഈ ജോയിൻ്റ് കണ്ടോ, ഈ കണ്ടോ, അതെ ഈ വീലും ആയിട്ട് ജോയിൻ്റ് ആയിട്ടുള്ള ഈ ഭാഗങ്ങൾ കണ്ടോ, ഇവിടെ നന്നായിട്ട് ഓയിലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മറു സൈഡിലും ഇവിടെയും ഉണ്ട്, ദേ ഇവിടെയും ഉണ്ട്, ഇവിടെയും ഈ രണ്ട് ജോയിൻ്റ് പോർഷനിലും നന്നായിട്ട് ഓയിലിട്ട് കൊടുക്കുക. അവിടെ ചിലപ്പോൾ ഓയിലില്ലെങ്കിൽ ഈ വീല് കറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പെഡല് ചവിട്ടുമ്പോഴും ബുദ്ധിമുട്ടുണ്ട്, പെഡല് ശരിക്ക് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ പെഡലിൻ്റെ ദേ ഈ ജോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഭാഗത്തും ഈ ഭാഗത്തും ആ രണ്ട് ഭാഗത്ത് നിങ്ങൾ ഓയിലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പെഡൽ ഇങ്ങനെ അനങ്ങുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഇതിപ്പോൾ എൻ്റെ അനങ്ങുന്നില്ല, ഇങ്ങനെ തൊടുമ്പോൾ കടകടാകുന്നൊരു ശബ്ദവും അനങ്ങുന്നും ഉണ്ടെങ്കിൽ, നിങ്ങളിത് ഈ രണ്ട് സൈഡിലും ഓരോ സ്ക്രൂസ് ഉണ്ട്, അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് ലൂസാണെങ്കിലാണ് ഈ പെഡലിന് മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ ശരിയാവില്ല, നമ്മുടെ കാലിന് ഭയങ്കര വേദന വരും. ഇതൊക്കെയും നമുക്ക് ഈ വീല് അനങ്ങാത്തതിൻ്റെ ഓരോ പ്രശ്നങ്ങളാണ്. ഇനി നമുക്കിത് ഈ ബെൽറ്റ് ഒന്ന് റിലീസ് ചെയ്യുകയാണ് ഞാൻ, കാരണം ഈ പോർഷൻ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം, അതിനെ ഒന്ന് എടുക്കണം. അപ്പോൾ നമ്മളെപ്പോഴും ബെൽറ്റ് ഊരിയിട്ട് മാത്രമേ നമുക്കത് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ബെൽറ്റ് ഊരിയിടുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ബെൽറ്റ് ഊരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വീലുമായും ഇതും തമ്മിൽ സപ്പോർട്ടില്ല കേട്ടോ. ഇനി ഞാൻ ഈ പോർഷൻ ഇങ്ങനെ താഴെ നിന്നും ഇളക്കി മുകളിലേക്കാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ ബെൽറ്റ് റിലീസ് ചെയ്തിട്ട്. അപ്പോൾ അതെ ഇങ്ങനൊരു പോർഷൻ ഉണ്ട് മെഷീൻ്റെ ബാക്കിൽ കണ്ടോ. ഇത് ചിലപ്പോൾ പഴയ മെഷീനൊക്കെ ആണെങ്കിൽ ഇങ്ങനൊരു ക്യാപ്പ് ഉണ്ടാവില്ല, അതായത് ഇതുപോലൊരു സ്ക്രൂ ഇട്ട് മുറുക്കിയിരിക്കുന്ന ഒരു ഫ്ലാപ്പ് പോലെയാണിത്. അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെക്കുക. ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ വീൽ ഇങ്ങനെ കണ്ടോ കൈകൊണ്ട് മെല്ലെ കറക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിലൊരു മൂവ്മെൻറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഈ മൂവ്മെൻറ്റ്. അപ്പോൾ ഈ പോർഷനിൽ നന്നായിട്ട് ഓയിലിട്ട് കൊടുക്കുക. ആ മൂവ്മെൻറ്റ് വരുന്ന പോർഷനിൽ നന്നായിട്ട് നിങ്ങളൊന്ന് ഓയിലിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഹാൻഡ് വീലിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ ആദ്യം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. കാര്യം ഹാൻഡ് വീൽ അഴിച്ചിട്ട് ചെയ്യാൻ പറ്റും, അത് പക്ഷേ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ അത് ഇങ്ങനെയൊന്ന് നമ്മൾ ഈ പോർഷൻ്റെ ഇങ്ങനെയൊന്ന് ചരിച്ചിടുക. ചരിച്ചിട്ടാൽ മാത്രമേ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഓയിൽ ഒഴിക്കാൻ പറ്റുള്ളൂ. ഈ പോർഷൻ കണ്ടോ, നമുക്ക് ഇവിടെ ഈ ജോയിൻറ്റ് വരുന്ന ഈ ഭാഗമാണ്, ഈ ഭാഗത്ത് ഈ വീലും ഇതിൻ്റെ ഈ ബോഡി പാർട്ടും തമ്മിൽ ജോയിൻറ്റ് വരുന്ന ഈ ഭാഗത്തും നന്നായിട്ട് ഓയിലിട്ട് കൊടുക്കുക. കണ്ടോ, നിങ്ങൾക്ക് ഈ വീൽ അനക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, ഇവിടെയാണ് അതിൻ്റെ ആ പോർഷൻ. ഇവിടെ ഇങ്ങനെ അത് ചരിച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുക. ഇങ്ങനെ മുകളിൽ കൂടി നമുക്ക് ഈ പോർഷനിൽ ഒഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അടുത്തതായിട്ട് നമ്മളിങ്ങനെ ചരിച്ച് ഈ മെഷീൻ ഇങ്ങനെ ചരിച്ചിട്ടിട്ട് നമ്മൾ ഈ വീൽ കൈകൊണ്ട് തന്നെ ഒന്നും കൂടി ഇതേ കണ്ടോ ഇതുപോലെ ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. അത് ഞാൻ ഈ ഓയിലിങ്ങിലും പറഞ്ഞിട്ടുണ്ട്, ഓയിലിങ്ങിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഒത്തിരി പാർട്സ് അനങ്ങുന്നുണ്ടാവും കണ്ടോ, മൂവ് ചെയ്യുന്നുണ്ട് ഇവിടെ. അവിടെ എല്ലാം നന്നായിട്ട് ഓയിലിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു സാധാരണ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ, ഈ വീലിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ വീലിൻ്റെ പ്രോബ്ലം മാറേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷട്ടിലിൻ്റെ ഭാഗമില്ലേ, ഈ അടിനൂലിടുന്ന പോർഷൻ, ഈ ഭാഗത്ത് എന്തെങ്കിലും
സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ, നൂലൊക്കെ കയറി സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ വീല് സ്റ്റക്ക് ആവും, വീൽ അനങ്ങില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടം ക്ലീൻ ചെയ്യുക. ഇവിടെ നൂലോ എന്തെങ്കിലും ബോബിൻ കേസ് അഴിച്ച് മാറ്റിയിട്ട് ഇവിടം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ മാറേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.